പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ജിമ്മി ഊസോയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചെറിയൊരു അപ്ഡേറ്റാണ്. ജിമ്മി ഊസോയുടെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റാറ്റസ് നമുക്ക് WWE ഓൺ സ്ക്രീനിൽ കാണാൻ സാധിച്ചത് ജിമ്മി ഊസോയെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നതും ടാമാ ടോങ്ക എന്ന പുതിയ മെമ്പറിനെ സോളോ സിഗോവ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. പിന്നീട് ടാമാ ടോങ്കയുടെ സഹോദരനായ ടോങ്ക ലോവ എന്ന് പറയുന്ന പുതിയ റെസ്ലറിനെയും കൂടി കൊണ്ടുവന്നുകൊണ്ട് ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് വിപുലീകരിക്കുന്നതാണ് സോളോ സിക്കോവ നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിമ്മി ഊസോയെ പുറത്താക്കിയതിൽ അവർ കുറച്ച് ബ്രൂട്ടലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ജിമ്മി ഊസോ ഈ അടുത്തൊന്നും തിരിച്ചു വരില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ആക്രമണമാണ് ജിമ്മിക്കെതിരെ സോളോ സിക്കോവയും ടാമാ ടോങ്കയും അന്ന് നടത്തിയത്. ഏകദേശം ഒരു മാസം ആ ഒരു സെഗ്മെൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജിമ്മി ഊസോയെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് അറിയാൻ സാധിച്ച ഒരു അപ്ഡേറ്റ്, ജിമ്മി ഊസോയ്ക്ക് ഒരു റിയൽ ഇഞ്ചുറി സംഭവിച്ചു. അത് ഈ സെഗ്മെന്റിന് ഇടയിൽ ഉണ്ടായതല്ല, അതിന് മുൻപേ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് കൃത്യമായി 100% അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ സ്റ്റോറി ലൈൻ പ്രകാരം ഒരു ഇഞ്ചുറി കാണിച്ച് മാറി നിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ജിമ്മി ഊസോയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് ജിമ്മി ഊസോയുടെ അച്ഛൻ റിക്കിഷി ഏറ്റവും ലേറ്റസ്റ്റായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിലാണ്. ജിമ്മി ഊസോയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മി ഊസോയും റിക്കിഷിയും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടിയാണ് റിക്കിഷി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ജിമ്മി ഊസോയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളത് റിക്കിഷി പറഞ്ഞത്, എന്താണ് ജിമ്മി ഊസോയ്ക്ക് സംഭവിച്ചത്, അങ്ങനെ കുറേയധികം കമൻറ്റുകൾ നമുക്ക് ആ ഇൻസ്റ്റാ പോസ്റ്റിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും റിക്കിഷി കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടില്ല. മിക്കവാറും ജിമ്മി ഊസോയ്ക്ക് വലിയ സർജറിയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ കാര്യങ്ങളോ നടന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്കിഷി ഒരു പോസ്റ്റ് ഇട്ടതായിരിക്കാം. അല്ലാതെ ജിമ്മി ഊസോയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്തരത്തിലുള്ള യാതൊരുവിധ അപ്ഡേറ്റും നിലവിൽ പുറത്തേക്ക് വന്നിട്ടില്ല. ജിമ്മി ഊസോ ഇനി WWE ഓൺ സ്ക്രീനിലേക്ക് തിരികെ വരുമ്പോൾ ജിമ്മി ഊസോ ഫേസ് ക്യാരക്ടറിലായിരിക്കും എന്നുള്ളത് 100% ഷുവറാണ്. ബ്ലഡ് ലൈനെതിരെ തന്നെയായിരിക്കും ജിമ്മി ഊസോ തിരികെ വന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂഡ് കൊണ്ടുപോകുക. ഊസോസ് റീയൂണിയൻ ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും നിലവിൽ തുറന്നു വന്നിട്ടുണ്ട്. ജിമ്മി ഊസോയുടെ ഒരു തിരിച്ചുറവിന് ആരാധകർ കട്ട വെയിറ്റിങ്ങിലാണ്. ജിമ്മി ഊസോ തിരികെ വരുമ്പോൾ റോമൻ റെയ്ൻസും ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജിമ്മി ഊസോയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. റിക്കിഷി എല്ലാവരും ജിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.